വാട്ട്? കോടതി വെറുതെ വിടുന്നെങ്കിൽ വിടട്ടെ, പക്ഷേ നമുക്ക് അവനെ വേണം. ഇവിടത്തെ പീറ പോലീസുകാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ kill him. I will do it, sir. Sir. Come on. എനിക്ക് അപ്പളേ അറിയാം. ബ്ലാക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വന്നേ. അങ്ങോട്ട് ചെല്ലു മോഹനെ, നല്ല പൊളപ്പം വക്കീലാണ്. ഇത്രയും വലിയ ആക്ടർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവസാനത്തേക്ക് വെച്ചിരിക്കല്ലേ. മനസ്സിലായില്ല. പ്രഫുല്ല കുമാർ, അവനെ കൂടി എനിക്ക് വേണം. രമേശ്, യെസ്, അതും കൂടി ഞാൻ ചെയ്യും. ഒരു തെളിവും ബാക്കി വെക്കില്ല. അതിനുവേണ്ടി എന്ത് വേഷവും ഞാൻ കെട്ടും. നീ അമ്മയെ കാണാൻ തറവാട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോളൂ. തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ കാണാം. അത് ബ്ലാക്കായോ രമേഷായോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയല്ല. മീനു ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ബ്ലാക്കിനെ വെറുതെ വിട്ടു അല്ലേ? വിട്ടു കേട്ടാ. കുറച്ചു നേരമെങ്കിലും ഈ ബ്ലാക്കിന് എന്റെ മുമ്പിൽ രമേശായി നിന്നൂടെ? മീനാക്ഷി, പത്തു വർഷം മുൻപ് ഇനി ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് കരുതിയ ശബ്ദമായത്. മറ്റുള്ളവർ കാണുക ഇനി രമേശായി നിൽക്കാനോ ശബ്ദിക്കാനോ എനിക്ക് കഴിയില്ല. മീനാക്ഷി, അറിയാം, എല്ലാം അറിയാം. അന്ന് ഡാഡിയും കൂട്ടരും രമേശിനെ തല്ലി കടലിലെറിഞ്ഞതിന് ഞാനും കൂട്ടുനിന്ന് കരുതിയാണോ എന്നെ കൊല്ലം തീരുമാനിച്ചത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. മീനാക്ഷിയെ എനിക്കറിയാം. പിന്നെ എന്തിന് എന്നെ കൊല്ലുമെന്ന് മൂത്തച്ഛാറിനോട് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞത്, രമേശായി നിന്റെ മുന്നിൽ വന്നാൽ എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ ദുഃഖങ്ങളുമായി ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഒരു അപേക്ഷയുണ്ട്. എന്റെ ഡാഡി വെറുതെ വിടണം. കോടതിയിൽ എനിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞതിന് പകരമാണ്? അല്ല, ദാനം ചോദിക്കുക. അച്ഛനായി പോയതുകൊണ്ട് മാത്രം. എന്റെ അവസാനം കാണേണ്ടത് മീനാക്ഷിയുടെ അച്ഛന്റെ ആവശ്യമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. രമേശ് ഇവിടെ സുഖമായി ജീവിക്കും. എന്നും എന്റെ രമേശിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആ ജഡ്ജിയെ വെടിവെച്ച് കൊന്നിട്ടായാലും അവരെ ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? റാസ്കൽസ്, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കോടതിയുടെ മുമ്പിൽ വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നീ മിണ്ടിപ്പോരുത്. വേണം, എനിക്ക് അവനെ വേണം. ഡാഡി, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡാഡി, അത് രമേശ് അല്ല. ഞാനല്ലേ ബ്ലാക്ക് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞത്? ആ, ഞാൻ തന്നെ പറയുന്നത്, അത് രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. നീ അങ്ങനെ പറയൂ, നിന്റെ കാമുകനല്ലായിരുന്നോ അവൻ? എന്ന് കരുതി എന്റെ അച്ഛനെ കൊല്ല ഞാൻ കൂട്ടു നിൽക്കോ? രൂപ സാദൃശ്യം കണ്ടപ്പോ എനിക്കൊരു തെറ്റ് പറ്റിയതാ. സത്യമായിട്ടും അത് ബ്ലാക്ക് തന്നെയാ. ഓക്കേ, ഞാൻ വിശ്വസിക്കാം, പക്ഷേ എനിക്കവനെ ഒന്ന് കാണണം. അവനെ നിനക്കിവിടെ കൊണ്ടുവരാൻ കഴിയോ? പറ, കൊണ്ടുവരാമോ?
ഞാനാരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ല. വേണ്ടപ്പെട്ട ആളാന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ച് കേട്ടാ. നിങ്ങളുടെ സംശയം എന്നതാണ്? അത് തീർക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ. ഇങ്ങാട്ട് കൊണ്ടുപോടാ. തലതല്ലി പൊളിച്ചു കൊല്ലാനും മാത്രം ഇവരെ എന്നാ തെറ്റാണ് ചെയ്തത്? ഇനിയൊരു ആഘാതം എന്റെ തലക്കേറ്റാല് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ അല്ലേ മീനാക്ഷി? തന്റെ കൂടി ഞങ്ങൾ പാല് കുടിപ്പിക്കാണോ? താൻ എവിടുത്തെ കൊള്ളാൻ കൊള്ളാം. എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇപ്പൊ സമാധാനം പറയണം. ഓ, തനിക്ക് എന്നെ അവനെ കൊല്ലണോ? എന്താ കൊല്ലണോ? ഒന്ന് തിന്നടോ. തിന്നുകയൊന്നുമില്ല. ഇവനെ തല്ലിയതിന് ഞാൻ മാപ്പും ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പരീക്ഷണം. ഏയ്, കൊണ്ടുപോവളെ. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണില്ല, ഈ നിൽക്കുന്ന രമേശ് ശർമ്മയുടെ അനിയത്തിയ ഉന്നാര അനിയത്തി. കുറെ കാലമായി ഇവർ തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. മല്ലേട്ടാ, ഈ ശ്യാമേ ഏട്ടന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഏട്ടാ? മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടാ, പറയൂ വല്യേട്ടാ, വല്യേട്ടാ പറയ, ഏട്ടന്റെ ശ്യാമക്കുട്ടിയെ മനസ്സിലായില്ലേ ഏട്ടാ? ഈ ദ്രോഹികളെല്ലാം കൂടി എന്നെ നമ്മുടെ ശരണിക്കുട്ടിയെ നശിപ്പിച്ചേട്ടാ. ശരണി മോളെ പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഏട്ടാ. എന്നോട് ക്ഷമിക്കേട്ടാ. വല്യേട്ടാ, വല്യേട്ടാ, ഏട്ടാ. രമേശ്, മുംബൈയിൽ ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് എന്ന് അറിയാവോ? പറയടി, പറയടി. ഡാഡി, ഡാഡിക്കിന്ന ബ്രാൻഡാണോ? ഭ്രാന്ത, ഭ്രാന്ത, മാറി നിക്കടി. ഉരുത്തം കെട്ടവളെ കൊന്നുകളയും ഞാൻ. പറയടി, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ. പറയടി, പറ, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറയടി, പറയടി, പറയടി. എടാ പിശാശേ, അതിനെ കൊല്ലാതാ. പെങ്ങളെ രക്ഷിക്കണ. പെങ്ങളെ രക്ഷിക്കണ. നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ. അപ്പോ നീ രമേശ് ശർമ്മ അല്ല, ബ്ലാക്ക. ഈവൻ ബ്ലാക്ക. ഈവൻ ബ്ലാക്ക. ഏയ് ചേട്ടാ, ചേട്ടാ, ഇവൻ ബ്ലാക്കാ. അനങ്ങി പോരുത്, കൊന്നോളെ ഞാൻ. ഇവൻ ബ്ലാക്കാണെങ്കി ഇവിടെ തൊട്ട നിനക്ക് പൊള്ളും. ഉള്ളൂടാ, ഉള്ളൂടാ, ഉള്ളൂടാ. അയ്യോ, ഉള്ളൂടാ. വാ, പാടാ. എടാ ബ്ലാക്ക്, തല്ലി കൊല്ലണവനെ. പാടാ മകനെ. ബ്ലാക്കേ, നിനക്ക് എന്തിനാണ് പറ്റിയത്? ആ ചായ പറഞ്ഞിട്ട് കേട്ടില്ലേ? തല്ലടാ ബ്ലാക്ക്, വാടാ. ഇവന് എന്നാ പറ്റി? തല്ലടാ ബ്ലാക്ക്. അപ്പൊ ഞാൻ പറയുന്നത് തല്ലി കൊല്ലണവനെ. ഓ, തല്ലടാ, തല്ലടാ, തല്ലേ, തിരിച്ചടാ, തല്ലടാ, തിരിച്ചല്ലേ.
എടാ പൊലയാരിക്ക മഹനേ, നീ ഏത് കോപ്പിലെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും തരകനെതിന് പകരം ചോദിക്കും കേട്ടാ. ഒന്നും അറിയണ നിന്നെ നായടാ പോടാ കൊണ്ട് പോടാ സാന്ത്വനെ. ആ മഹനേ तृप्ति आई डाडी आ पापत्पो मूसद पर संभव वीडू नि तले भ्रांतन संशय बाकी महाराष्ट्र आभ्यंतर मंत्री प्रफुल्ल कुमार ने कोलपड़ुत्तिय केसिल प्रति पुत्तंपुरक्कल पत्रोसिन्റെ मगन ब्लैक കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത ഇയാളെ 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വെച്ച് കൊല്ലപ്പെട്ട ഐപിഎസ് ഓഫീസർ രമേശ് ശർമ്മയാണെന്ന് ആരോപിച്ച് പ്രഫുല്ലകുമാറും കൂട്ടരും കോടതി വളപ്പിൽ വെച്ചും അതിനുശേഷവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. സ്വയരക്ഷാർത്ഥമാണ് പ്രതി മന്ത്രിയെ ആക്രമിച്ചത്. ആയതിനാൽ സെൽഫ് ഡിഫൻസ് എന്ന എക്സംഷൻ പരിഗണിച്ച് ഐപിസി 106 വകുപ്പ് പ്രകാരവും അൺസൗണ്ട് മൈൻഡ് ഉള്ള ഒരാളാണ് പ്രതി എന്ന പരിഗണനയിൽ ഐപിസി 84 വകുപ്പ് പ്രകാരവും ബ്ലാക്കിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിഗമനത്തിൽ കോടതി എത്തിയിരിക്കുന്നു. ചേച്ചി, ഇന്നെങ്കിലും വലിയേട്ടൻ എന്നെ മനസ്സിലാവോ? അറിയില്ല മോളെ. അവൻ ബ്ലാക്ക് ആണോ രമേശ് ആണോ വിചാരണ തുടങ്ങിയ ശേഷം ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ രമേശനെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ സാർ? ഇനി ഒരു തിരിച്ചു വരവ് ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് പോസിബിൾ സാർ, അബ്സല്യൂട്ട്ലി പോസിബിൾ. കരയണ്ട ചേട്ടൻ, ജീവിച്ചിരിക്കണ്ടേ? ക്ഷമിക്ക്, ഞാനുണ്ടാവും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തെ ഞാൻ കബളിപ്പിച്ചെങ്കിൽ അത് സത്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. വേണ്ട, ബ്ലാക്കിനെ കോടതി വെറുതെ വിട്ടത്. രമേശിന്റെ ശബ്ദം ഇനി തിരിച്ചറിഞ്ഞു. പേടിക്കണ്ട,
ഞാനെല്ലാം ബ്ലസ്സിയോട് പറഞ്ഞു. കോടതി വിധി എന്തായിരുന്നാലും കഴിഞ്ഞതൊക്കെ ബ്ലസ്സി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി.